ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മത്തനെ ചുട്ട ചിക്കൻ. അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നൊരു മത്തങ്ങ വെച്ചുള്ള പരിപാടിയാണ്. മത്തങ്ങ വെച്ച് നമ്മൾ ഗ്രില്ലിൽ അടിക്കാൻ പോകണം. എങ്ങനെ നമുക്ക് അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാ കുരുവൊക്കെ ഒന്ന് കളയണം, സെറ്റാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് സംഭവം റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ അതും കട്ട് ചെയ്യാം. നമുക്ക് പിന്നെ ഇച്ചിരി വാവട്ടത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്, ഇങ്ങനെ ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ആ അടച്ചു വെക്കാൻ ഉള്ള നമ്മുടെ സംഭവത്തിയായിട്ട് കട്ടായിട്ടുണ്ട്. എന്ത് ഇതുപോലെ എടുത്തേച്ച് ഒന്ന് ഇതാകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അവനെയും കൂടെ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം. അപ്പോൾ അവിടെ മത്തങ്ങിയത് ഉണ്ട്, ക്ലീനായി. ഇത് ഇതിൻ്റെ അടപ്പ് സെറ്റായി. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കും ചിക്കൻ. നമ്മുടെ ചിക്കനോട് വെച്ചിട്ട് നമ്മൾ സാധനം ഇതിങ്ങനെ വെക്കും. ദേ ഇങ്ങനെ സെറ്റാക്കി വെക്കും. നമ്മുടെ പാത്രം റെഡിയായി. ആ മത്തങ്ങയുടെ ആകമൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴുകുന്നത് വൃത്തിയാക്കി അതിൻ്റെ താപ കറി ഒന്ന് കത്തിച്ച് സെറ്റാക്കി എടുക്കണം. നമ്മുടെ ഇനിയും ചിരട്ടയും പരിപാടിയൊന്നും ഇല്ല. അതേ പേപ്പർ വെച്ച് കത്തിച്ച് സെറ്റാക്കണം. ഒരു കൊള്ളി ഒന്ന് കത്തി കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു. അവരെ അതിനൊക്കെ എരിഞ്ഞെരിഞ്ഞ് ഞാൻ കത്തിക്കോളും. അപ്പോൾ നമ്മുടെ കനൽ ഇത് ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ആയാൽ മതി. അപ്പോൾ നമുക്ക് ഇതുണ്ട് ക്ലീൻ ചെയ്ത്. ചെറിയുള്ളിയുണ്ട്, സബോളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളക്. നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇതുണ്ട് മാറ്റി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സംഭവമൊക്കെ ഉണ്ട്. ചിക്കൻ അടിപൊളിയായിട്ട് കഴുകുന്നത്, കഴുകി റെഡിയാക്കി വെച്ചിരുന്ന ഒന്നുകൂടെ ഇതുണ്ട് വെള്ളത്തിൽ മുക്കി നമ്മൾ വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി നല്ല സെറ്റാക്കി ആ ഉളുമ്പൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കണേ. അതായത് ആ മസാലയൊക്കെ ഒന്ന് കയറാനും കുക്കാകാനും വേഗം ഒന്ന് കുക്കാകാനുമാണ് നമ്മളിത്. നല്ല ചില്ലി പൗഡർ ഉണ്ട്, മല്ലിപ്പൊടി കുറച്ചേ ഉള്ളൂ, പിന്നെ ഗരം മസാല, ഉപ്പ്. സംഭവം ഇത്രേ ഉള്ളൂ, അധികം മസാലയൊന്നുമില്ല. നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സംഭവം ഇതാണ് മസാല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഇങ്ങനെ എടുത്ത് വെച്ച് ഇത് ഇങ്ങനെ വരട്ടി വെക്കുക, സെറ്റാക്കുവാണ്. സംഭവം ഇത് ഈ വെട്ടിൻ്റെ അതൊക്കെ കൂടെയൊക്കെ ഒന്ന് സെറ്റായി. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഇതിൻ്റെ അകത്ത്, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ചിക്കനെ ഇത് അടിപൊളിയായിട്ട് മസാല കുളിപ്പിച്ച് ഇങ്ങനെ എടുത്ത് അപ്പോൾ നമ്മളിത് മസാലക്കകത്തോട്ട് ഈ അരിഞ്ഞെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറേ മസാല ബാലൻസ് വന്നു. നമ്മൾ ബാക്കി വന്ന മസാലക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞെല്ലാം കൂടെ ഇട്ട് ഇഞ്ചി ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് കൂടുതലുണ്ട്. നമ്മൾ സെറ്റ് അരിക്കാൻ വേണ്ടി ചിക്കൻ എടുത്ത് നമ്മളിതുണ്ട് ആദ്യം മിക്സ് ചെയ്ത കുറച്ച് സബോളയും ഇതെല്ലാം കൂടെ നമ്മുടെ മസാല ഐറ്റം മിക്സ് ചെയ്ത സാധനം എല്ലാം കൂടെ നമ്മൾ കുറച്ച് മസാല ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ചുകൂടി ഇട്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇത് ചിക്കൻ്റെ അകത്തോട്ടും കുറച്ച് ഫില്ല് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനെ കൂടെ ഇറക്കി വെക്കുവാണ്. സംഭവം ഒന്ന് സീറ്റാവട്ടെ. ആ ഇതേ മസാല പിടിക്കാൻ വേണ്ടി ചിക്കനൊന്ന് മസാല ഇട്ടേച്ച് അരമണിക്കൂർ വെച്ച് നല്ല സെറ്റാക്കി വെച്ച് നല്ല അടിപൊളിയാക്കി നമ്മൾ ഇത് ലെഗ് കൂടി അങ്ങോട്ട് ഇടുവാണ്. രണ്ടായിട്ട് മുറിച്ചെടുത്ത് കേട്ടോ, എന്നുവെച്ചാൽ ഒന്ന് ചിറങ്ങിയില്ലെങ്കിലെന്ന് ഓർത്ത് രണ്ടായിട്ട് അത് കട്ട് ചെയ്തെടുത്തെ. സംഭവം അവനെ ഇട്ടു, നമ്മുടെ ബാക്കി വന്ന ഈ ഉള്ളിയും സബോളയും നമ്മുടെ മസാല എല്ലാം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് അയ്യോ നമ്മുടെ കറിവേപ്പില ഇടാൻ മറന്നുപോയി. ആ ഇത് ഇപ്പം മേലിട്ട് കൊടുക്കുക, മേലിട്ടിട്ടൊന്ന് ഇളക്കി സെറ്റാക്കാം. ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പം അവനെ റെഡിയാക്കി. അപ്പോൾ ഇതുണ്ട് ഇത് ചിക്കൻ നമ്മുടെ മത്തങ്ങയ്ക്കകത്ത് ഫില്ല് ചെയ്ത് സെറ്റാക്കി നല്ല മസാലയ്ക്കിട്ട് അടിപൊളിയാക്കി വെള്ളം ഒഴിച്ചില്ല കേട്ടോ, വെള്ളം ഒഴിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ചിക്കനിൽ നിന്ന് പിടിക്കാൻ വേണ്ടി ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ച് അതിൻ്റെ കനൽ കത്തി റെഡിയാകുന്നവരെ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടി സെറ്റായി. അപ്പോൾ ഇനി അടപ്പ് വെച്ച് നമ്മുടെ സെറ്റാക്കി അടച്ചിട്ട് പിന്നെ എന്ത് ചെയ്ത് നിളകി പോകാൻ വേണ്ടി സെറ്റ് ചെയ്യണം. നമ്മുടെ ഈ കറിവേപ്പിലയുടെ ഈ തണ്ടെടുത്തിട്ട് രണ്ട് സൈഡിലും ഒന്ന് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അടിച്ച് സെറ്റാക്കി അവൻ അപ്പോൾ അത് ഊരി പോകത്തില്ല. അത് അങ്ങനെ വെക്കുമ്പോൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോയാലും സംഭവം അതിൻ്റെ അടപ്പൊന്നും പോകില്ല. അതിനുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചു വെക്കുന്നത്. അതൊക്കെ നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ടെന്നും നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മത്തങ്ങ ചിക്കൻ അങ്ങോട്ട് ഇറക്കി വെച്ചേച്ച് വേണം. ബാക്കി കരി ഇപ്പോൾ ഉണ്ട്, അതുകൂടി ഇട്ട്
പിന്നെ ഈ കനലിൽ കൂട്ടി ഒന്നുകൂടെ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് പിന്നെ ഒന്ന് സെറ്റാക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു മൂടിയും വെക്കണം, നല്ലതായിട്ടൊന്ന് കവർ ചെയ്യണം. നല്ല കവർ ചെയ്തില്ലെങ്കിലേ അതിൻ്റെ ഇതെല്ലാം പോകും, ചൂടെല്ലാം പോകും. നമ്മുടെ മത്തങ്ങ ഉണ്ട് റെഡിയായി, നല്ല ഇതിൻ്റെ തോലെല്ലാം കരിഞ്ഞ് റെഡിയായി സെറ്റായിട്ടിരിക്കുകയാണ്. ഒരു 3 മണിക്കൂർ എടുത്ത് കുക്കാകാൻ വേണ്ടി നമുക്ക് റെഡിയായിട്ട് നമുക്ക് ഇറക്കാം. നല്ല പൊളി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, വട്ടം കട്ട് ചെയ്യാം. അതെ, മത്തങ്ങയൊക്കെ വെന്ത് നല്ല പഴം പോലെ ഇരിക്കുന്നത്. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ നമുക്ക് ദേവനെ എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇടാം. തവിയില്ല നമുക്ക്, ഈ പിച്ചാത്തി വെച്ച് കത്തി വെച്ചിട്ട് കോഴി അങ്ങ് എടുത്തിട്ട് നമ്മുടെ പൊട്ടിയിട്ടുണ്ട്. ആ ഗ്രേവി മുഴുവൻ പോയി, ചിക്കൻ്റെ ആ ഗ്രേവിയും വെള്ളം ഇറങ്ങിയതും ആ മത്തങ്ങയുടെ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി കേട്ടോ. അത് കണ്ടെ ഇത് ഈ ഡെവറ വെച്ചിട്ട് കോരിൻ്റെ അത്ര ഇടാം, തവിയൊന്നുമില്ല. എന്നിട്ട് വേണം നമുക്ക് ട്രിപ്പിഴി പിടിക്കാൻ. തന്നെ മത്തങ്ങയൊക്കെ അടിപൊളിയായിട്ട് ഒന്ന് സെറ്റായി. നമ്മുടെ കാലൊക്കെ വന്നതുണ്ടോ? എന്നിട്ട് വിരുന്നില്ല. ഉപ്പിടാട്ട് വന്നിട്ടുള്ളൂ, അടിപൊളിയാ. ഉറക്കെടുത്ത് നമ്മുടെ ഇതേ ഗ്രേവി ഉണ്ടോ, ഈ ഒനിയൻ്റെ പീസും സവോളയും ഇഞ്ചിയെല്ലാം ഇട്ട് നമ്മുടെ ആ ചിക്കൻ്റെ സൂപ്പർ സാധനം. ഒക്കെ കിടുക്കായിട്ടാണ്, കുഴപ്പ സാധനമാണ്. സുഖം, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ. സംഭവമൊക്കെ അടിപൊളിയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ മത്തങ്ങ ചിക്കൻ ഒരു പത്തിരിയുടെ മത്തങ്ങ ചുട്ട കോഴി, അല്ലെങ്കിൽ മത്തങ്ങയിൽ വെച്ച് ഗ്രില്ലടിച്ച കോഴി എന്ന് വേണമെങ്കിലും പറയാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു, ബൈ.